ബി വൺ മീഡിയയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോബിനെ കുറിച്ചിട്ടാണ്, സേഫ്റ്റി ഓഫീസർ. എന്താണ് ഈ സേഫ്റ്റി ഓഫീസർ എന്ന ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സേഫ്റ്റി ഓഫീസർ എന്ന തൊഴിൽ നേടുവാൻ വേണ്ട അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ഏതുതരം കോഴ്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സേഫ്റ്റി ഓഫീസർ എന്ന തൊഴിൽ നേടാം? ആദ്യമായി നമുക്ക് എന്താണ് ഒരു സേഫ്റ്റി ഓഫീസർ എന്ന് നോക്കാം. ഒരു സേഫ്റ്റി ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫേമിൽ, എസ്പെഷ്യലി കൺസ്ട്രക്ഷൻ മേഖലയാവാം, അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ആവാം, അല്ലെങ്കിൽ എം ഇ പി സെക്ടർ ആവാം, മെക്കാനിക്കൽ സെക്ടർ ആവാം, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫേമിൽ ഒരു പ്രൊജക്റ്റിന് ആവശ്യമായ എല്ലാ സേഫ്റ്റി മെഷേഴ്സുകളും കൊടുക്കുന്ന, സപ്പോർട്ട് കൊടുക്കുന്ന ആളാണ് സേഫ്റ്റി ഓഫീസർ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റ്, ഉദാഹരണമായി ഒരു വില്ലയോ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനോ എന്ന് കരുതുക, അതിൻ്റെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ, പ്രൊജക്റ്റ് തുടങ്ങി അവസാനിക്കുന്നത് വരെ എല്ലാ ജോലികളും സേഫ്റ്റിയോടെ, ആളുകൾക്ക് ഒരു ഇൻസിഡൻറ്റും, അതിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സിനും അതുപോലെ തന്നെ സ്റ്റാഫിനും വേണ്ട എല്ലാവിധ സേഫ്റ്റിയും കൊടുക്കുക, സേഫ്റ്റി നിർദ്ദേശങ്ങളും കൊടുത്ത് അപകടരഹിതമായി ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്ന വ്യക്തിയാണ് സേഫ്റ്റി ഓഫീസർ. നമുക്ക് ഈ സേഫ്റ്റി ഓഫീസർ കോഴ്സ് അഥവാ ഒരു സേഫ്റ്റി ഓഫീസർ ആവാനുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എന്തെന്ന് നോക്കാം. മിനിമം ഒരു പ്ലസ് ടു എങ്കിലും ഉണ്ടായിരിക്കണം. അതിൽ കൂടുതലുള്ള എഡ്യൂക്കേഷൻ അഡ്വാൻറ്റേജാണ്. ഡിഗ്രി ഉണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റാണ്. പ്ലസ് അതുകൂടാതെ ഏതെങ്കിലും ഇൻ്റർനാഷണൽ അക്രഡിറ്റായ സേഫ്റ്റി ഓഫീസർ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിരിക്കണം. എനി സർട്ടിഫിക്കറ്റ് കോഴ്സുകളാവാം, നെബോഷ് പോലെയുള്ള അല്ലെങ്കിൽ അയോഷ് പോലെയുള്ള സേഫ്റ്റി കോഴ്സുകൾ എടുക്കുക, അല്ലെങ്കിൽ വൺ ഇയർ ത്രൂ ഔട്ട് ചെയ്യുന്ന എച്ച് എസ് സി കോഴ്സുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ സേഫ്റ്റി ഓഫീസർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഉണ്ടാവാം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇൻ്റർനാഷണൽ ലെവൽ അക്രഡിറ്റഡ് ആണോ എന്നുള്ളതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു അടിസ്ഥാന വിദ്യാഭ്യാസവും അതിനോടുകൂടെ തന്നെ ഒരു സേഫ്റ്റി ഓറിയൻറ്റഡ് ട്രെയിനിങ് ക്ലാസ്സുകളും ട്രെയിനിങ് കോഴ്സുകളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സേഫ്റ്റി ഓഫീസറാവാം. ഒരു പക്ഷേ നാട്ടിൽ ഇങ്ങനെ ഒരു സേഫ്റ്റി ഓഫീസർ കോഴ്സ് കഴിഞ്ഞ ഒട്ടനവധി പേരുണ്ടാവാം. അവർക്ക് തൊഴിൽ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ എന്തെന്ന് വെച്ചാൽ, അവർക്ക് സേഫ്റ്റി ഓഫീസർ സർട്ടിഫിക്കറ്റിന് ശേഷം ഇത് എങ്ങനെയൊക്കെ നമുക്ക് സൈറ്റിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം, അഥവാ പ്രൊജക്റ്റ് സൈറ്റിലോ നമ്മൾ വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ ഇത് എങ്ങനെയൊക്കെയാണ് ഒരു സേഫ്റ്റി ഓഫീസർ ജോബ് കാരി ചെയ്യേണ്ടത്, അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് അറിവില്ലായ്മയാണ് ഒരു സേഫ്റ്റി ഓഫീസർ എന്ന ജോബിലേക്ക് കടക്കുവാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാകുന്നത്. ഉദാഹരണമായി ജി സി സി കൺട്രീസ് എടുക്കാം. ജി സി സി കൺട്രീസിൽ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഓൺ ആവണമെങ്കിൽ, റൺ ആവണമെങ്കിൽ, സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ മസ്റ്റായിട്ട് ഒരു സേഫ്റ്റി ഓഫീസർ ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു സേഫ്റ്റി ഓഫീസറിൻ്റെ സി വി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ പ്രൊജക്റ്റ് നമുക്ക് വർക്ക് പെർമിറ്റ്, വർക്ക് തുടങ്ങാനുള്ള പെർമിറ്റ് പോലും കിട്ടുകയുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു സേഫ്റ്റി ഓഫീസർ ഒരു ഗൾഫ് കൺട്രീസിൽ ഒരു സേഫ്റ്റി ഓഫീസർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോബാണെന്ന് മനസ്സിലാക്കാം. കൺസ്ട്രക്ഷൻ കമ്പനി മാത്രമല്ല, ഓയിൽ ആൻഡ് കമ്പനീസ്, അതുപോലെ തന്നെ എം ഇ പി കമ്പനീസ്, അതുപോലെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഫേമുകൾ, അങ്ങനെ ഒട്ടനവധി മേഖലയിൽ നമുക്ക് സേഫ്റ്റി ഓഫീസർ എന്ന തസ്തിക, ഒരു പൊസിഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് സേഫ്റ്റി ഓഫീസർക്ക് ഈ ഫേമിലൊക്കെ ചെയ്യാനുള്ളത്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് നമ്മൾ ഒരു സി വി, നിങ്ങളുടെ ബയോഡാറ്റ അയക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് ജോലികൾ ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായ ധാരണ ഒരു സേഫ്റ്റി ഓഫീസർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. സേഫ്റ്റി ഓഫീസർ എന്ന ജോബിനായി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇനി പഠിച്ചു കഴിഞ്ഞ് ഒരു ജോബിനായി അന്വേഷിക്കുന്നവരും അഥവാ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് ഒരു സേഫ്റ്റി ഓഫീസർ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്ന് നോക്കാം. ഉദാഹരണമായിട്ട് നമ്മൾ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റിലേക്ക് വരുന്ന സ്റ്റാഫ്, അതുപോലെ തന്നെ ലേബേഴ്സ്, ഇവർക്ക് നമ്മൾ ആദ്യമായിട്ട് ആ പ്രൊജക്റ്റിനെ കുറിച്ച് ഒരു ബ്രീഫായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. അതിനെയാണ് സേഫ്റ്റി ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സേഫ്റ്റി ഇൻഡക്ഷൻ? സേഫ്റ്റി ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസുകളും, മീൻസ് ഒരു പ്രൊജക്റ്റിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസുകൾ, ആ പ്രൊജക്റ്റിൻ്റെ ഏരിയ, അതുപോലെ തന്നെ ആ പ്രൊജക്റ്റിൽ ഉണ്ടായിരിക്കേണ്ട സേഫ്റ്റി മെഷേഴ്സുകൾ, ഇനി ആ പ്രൊജക്റ്റിൽ എന്തൊക്കെയാണോ ആക്ടിവിറ്റികൾ ചെയ്യാൻ പോകുന്നത്,
അതിൽ എന്തൊക്കെയാണോ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാകുന്നത്, ഇനി എന്തെങ്കിലും ഫയർ പോലെയുള്ള എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എക്സിറ്റ് ഫയർ എക്സിറ്റ് എവിടേക്കാണ് പോകേണ്ടത്, ഇനി ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആരെയാണ് നമ്മൾ പ്രിലിമിനറി ആയിട്ട് ഇങ്ങനെയൊരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെയൊക്കെയാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത്, ഇനി അസംബ്ലി പോയിൻ്റ് ഇത് ഇങ്ങനെ നമ്മൾ ഒരു ഫയർ എക്സിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗേദർ ചെയ്യേണ്ട അവസാനമായിട്ട് നമ്മൾ എല്ലാവരും ഒത്തുചേരേണ്ട സ്ഥലം എവിടെയാണ്, ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നതാണ് സേഫ്റ്റി ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായി അദ്ദേഹം പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ടൂൾ ബോക്സ് സ്റ്റോക്ക്. ടൂൾ ബോക്സ് സ്റ്റോക്ക് എന്നാൽ ഒരു പ്രൊജക്റ്റിൽ ഡെയിലി നമ്മൾ ചെയ്തിരിക്കേണ്ട, ഒരു സേഫ്റ്റി ഓഫീസർ ചെയ്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ടൂൾ ബോക്സ് സ്റ്റോക്ക്. നമ്മൾ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏർലി മോർണിംഗിൽ തന്നെ നമ്മൾ എല്ലാവരെയും സ്റ്റാഫിനെയും അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഓരോ പർട്ടിക്കുലർ വർക്കിലും ഇൻവോൾവ് ആയിരിക്കുന്ന ലേബേഴ്സിനെയും വിളിച്ച് ഒരു മീറ്റിംഗ് ആദ്യമായി ചെയ്യേണ്ടത് ഒരു രജിസ്റ്ററിൽ ഈ ടൂൾ ബോക്സ് സ്റ്റോക്ക് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റാഫിൻ്റെയും ലേബേഴ്സിൻ്റെയും ഡീറ്റെയിൽസുകൾ, പേരും അവരുടെ ഐ ഡി നമ്പറും അവരുടെ സിഗ്നേച്ചറും ആദ്യമായി അതിൽ രേഖപ്പെടുത്തുക. ഇനി ടോപ്പിക്കാണ്. ഈ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ആ ടൂൾ ബോക്സ് സ്റ്റോക്കിൽ അന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ബ്രീഫ് കൊടുക്കുന്ന കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഉദാഹരണമായിട്ട് അവിടെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഒരു വാട്ടർ പ്രൂഫിംഗ് വർക്ക് നടക്കുകയാണെന്ന് കരുതുക, അല്ലെങ്കിൽ മേസണറി വർക്ക് നടക്കുകയാണെന്ന് കരുതുക. ഇത്തരം വർക്കുകളിൽ ഇൻവോൾവ് ആയിരിക്കുന്ന റിസ്കുകൾ ഏതൊക്കെയാണെന്നും അത് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാമെന്നും അഥവാ എന്തെങ്കിലും റിസ്ക് വന്നു കഴിഞ്ഞാൽ അതിന് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു മീറ്റിംഗാണ് ടൂൾ ബോക്സ് ടോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സേഫ്റ്റി ഓഫീസർ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ സ്റ്റാഫുകളും അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ലേബേഴ്സും പ്രോപ്പറായും പി പി ഇ ധരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. എന്താണ് പി പി ഇ? പി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, ഒരു ലേബർ ആരാണോ വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വർക്ക് സേഫ്റ്റി ആക്കുന്ന അഥവാ അദ്ദേഹത്തിൻ്റെ ബോഡിയെ, ശരീരത്തെ സേഫായി സംരക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതാണ് പി പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രോപ്പറായി ഹെൽമെറ്റ്, പിന്നെ റിഫ്ലക്റ്റീവ് ജാക്കറ്റ്, ഹാൻഡ് ഗ്ലൗസ്, സേഫ്റ്റി ഷൂ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് പി പി ഇയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ലേബർ ഒരു പ്രൊജക്റ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അദ്ദേഹം ഇത് മസ്റ്റായിട്ട് ധരിച്ചിരിക്കണം. ഇത് മാത്രമല്ല ഒരു പി പി ഇ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം ഒരു വർക്ക് അറ്റ് ഹൈറ്റ് മീൻസ് ഉയരത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇത് കൂടാതെ സേഫ്റ്റി ഹാർനസ് ധരിച്ചിരിക്കണം. മീൻസ് ഫോൾ ഫ്രം എബോ ഹൈറ്റ് അല്ലേ, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം താഴെ വീഴാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഉപകരണമാണ് സേഫ്റ്റി ഹാർനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അഥവാ അദ്ദേഹം പെയിൻറ്റിങ് വർക്കാണ് ചെയ്യുന്നതെങ്കിൽ മാസ്ക് ധരിച്ചിരിക്കണം. ഇനി ഹെവി സൗണ്ട് ഡ്രില്ലിംഗ് വർക്കാണെങ്കിൽ ഇയർ പ്ലഗ് ഉപയോഗിക്കണം. ഇങ്ങനെ ഏത് മേഖലയിലാണോ ഏത് വർക്കാണോ അദ്ദേഹം ചെയ്യുന്നത് ആ വർക്കിൽ ഇൻവോൾവ്ഡ് ആയിരിക്കുന്ന റിസ്കിനെ പ്രതിരോധിക്കുന്ന ഉപകരണങ്ങളാണ് പി പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ ഒരു സേഫ്റ്റി ഓഫീസർ ഒരു പ്രൊജക്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സേഫ്റ്റി സൈൻ ബോർഡ്, ബാരിക്കേഡിംഗ്, MSDS, ചെക്ക് ലിസ്റ്റുകൾ, അതുപോലെ തന്നെ വർക്കിംഗ് അറ്റ് ഹൈറ്റ്, കൺഫൈൻഡ് സ്പേസ് വർക്കിംഗ്, ഹോട്ട് വർക്ക്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരു പ്രൊജക്റ്റിൽ ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ദിസ് ഈസ് ഭവിത് ഫ്രം ബിയോണ്ട് മീഡിയ.